ഗൈസ് എൻ്റെ പേര് അരുൺ. എൻ്റെ പുതിയ വീഡിയോയിലോട് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മൊറട്ടോറിയത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൊറട്ടോറിയം നമ്മുടെ ബാങ്കുകളിൽ ചെന്ന് മൊറട്ടോറിയം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ സർക്കാർ റീസെൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, റീസെൻ്റായിട്ട് ഒന്ന് അപ്ഡേറ്റ് ആയിരുന്നു, 2 വർഷം വരെ ഇപ്പോൾ മൊറട്ടോറിയം അപ്ലൈ ചെയ്യാം. ഈ മാക്സിമം 25 കോടി രൂപ എടുത്തവർക്ക് വരെ ഇപ്പോൾ മൊറട്ടോറിയം അപ്ലൈ ചെയ്യാം. മാക്സിമം 2 വർഷമാണ് അനുവദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടി അതിൻ്റെ മൊറട്ടോറിയത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ആലുവ SBI ബാങ്കിൽ പോയപ്പോഴത്തേക്കും അവരൊരു ഫോം തന്നു. ആ ഫോം ഫില്ല് ചെയ്യാൻ നോക്കിയിട്ട് വീട്ടിൽ ചെന്ന് ഫില്ല് ചെയ്ത് നാളെ കൊടുത്താൽ നാളെ കൊണ്ടുതന്നാൽ മതി എന്ന് അവർ പറഞ്ഞപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബിൽ നോക്കി ഫില്ല് ചെയ്യാൻ വെച്ചു. യൂട്യൂബിലായിട്ടുണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ആരും ഇതേപ്പറ്റി ഫില്ല് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടിട്ടില്ല. എല്ലാവരും മൊറട്ടോറിയത്തിനെ കുറിച്ചും അതിൻ്റെ കാലാവധി അതൊക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഫില്ല് ചെയ്യാൻ നോക്കി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് അപ്പോൾ തീരുമാനിച്ച ഒരു ഇത് ഈ മൊറട്ടോറിയത്തിനുള്ള ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, മൊറട്ടോറിയത്തിൻ്റെ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ് ഫോം. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, വൈഫ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇപ്പോൾ ഇതാണ് നമ്മുടെ മൊറട്ടോറിയത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഫോമാണിത്. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോമാണ്. ഓരോ ബാങ്കിനും ഓരോ രീതികളുണ്ടാവും. ഇത് SBI രീതിയാണ്. ഈ ഫോം ഫില്ല് ചെയ്യണത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനകത്ത് അവർ കുറച്ച് ലോണിന്റെ കാര്യം പറയുന്നുണ്ട്. ഹോം ലോൺ, ഹോം റിലേറ്റഡ് ലോൺ, ഓട്ടോ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, എക്സ്പ്രസ് ക്രെഡിറ്റ്, ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, അങ്ങനെ കുറച്ച് ലോണുകൾ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ലോൺ എടുത്തിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഒറ്റ മൊറട്ടോറിയത്തിന്റെ ഫോം അപ്ലിക്കബിൾ ആണ്. അതിനകത്ത് അവർ ഫസ്റ്റ് നമ്മുടെ ബ്രാഞ്ച് ഏതാന്ന് ചോദിക്കുന്നുണ്ട്. ആ ബ്രാഞ്ച് നമ്മൾ മെൻഷൻ ചെയ്യാം. പിന്നെ അതിനകത്ത് വരുന്നത് ഒരു ഡിയർ സാർ മാഡം എന്നൊക്കെ പറഞ്ഞു കുറച്ച് കാര്യം ചോദിക്കുന്നുണ്ട്. ഒരു ഡാഷ് ലോൺ അവർ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് ലോണാണ്, എഡ്യൂക്കേഷൻ ലോണാണോ, ഹോം ലോണാണോ, ഓട്ടോ ലോണാണോ, അത് ഏതാണെന്ന് മെൻഷൻ ചെയ്യാം. ഞാനിപ്പോൾ എഡ്യൂക്കേഷൻ ലോണാണ് എടുത്തിരിക്കുന്നത്, സോ എനിക്കിവിടെ എഡ്യൂക്കേഷൻ ലോൺ എന്ന് മെൻഷൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് അവർ ചോദിക്കുന്നുണ്ട് ഐ, നമ്മുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാം, ഏതാണ് എടുത്തിരിക്കുന്ന ആളുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്ത് എഴുതാം. ദെൻ എഗെയിൻ ഇവിടെ ഒരു ലോണിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അവിടെ എഡ്യൂക്കേഷൻ ലോൺ, എനിക്ക് എഡ്യൂക്കേഷൻ ആണ്, സോ എഡ്യൂക്കേഷൻ ലോൺ എഴുതാം. ഹോം ലോൺ എടുത്തവർ ഹോം ലോൺ എഴുതാം. പിന്നെ അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നെയിം ഓഫ് ദ കസ്റ്റമർ, എടുത്തിരിക്കുന്ന ആളുടെ വ്യക്തിയുടെ പേര് എഴുതുക. പിന്നെ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് നമ്പർ അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ടൈപ്പ് ഓഫ് ദ ലോൺ, ടൈപ്പ് ഓഫ് ദ ലോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HL EL അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ELആണ്, എഡ്യൂക്കേഷൻ ലോൺ ആണ്. അല്ലാത്തവർ അല്ലാത്തത് മെൻഷൻ ചെയ്യാം. എംപ്ലോയ്മെന്റ് ടൈപ്പ്, ഇപ്പോൾ ഓൾറെഡി നമുക്ക് സാലറി ഉള്ള വ്യക്തികളായിരിക്കും, സോ സാലറി ഉണ്ടായിരുന്നവരാണെങ്കിൽ സാലറിയുടെ ചെയ്താൽ, അല്ലാത്തവരാണെങ്കിൽ നോൺ സാലറിയുടെ ചെയ്താൽ. പിന്നെ മൊറട്ടോറിയം മന്ത് സോട്ട് ഫോർ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അതായത് മൊറട്ടോറിയം പീരീഡ് ഗവൺമെന്റ് ഒരു 2 ഇയർ വരെ മാക്സിമം പറയുന്നുണ്ട്. നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആ ഒരു പീരീഡ് വെച്ച് നമ്മളിവിടെ മെൻഷൻ ചെയ്യാം. കുറച്ച് പേര് 6 മന്ത്സ് പറയും, ചിലർ 1 ഇയർ പറയും, ചിലർ 2 ഇയർ പറയും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അടയ്ക്കാൻ പറ്റണം, പൈസ അടയ്ക്കാൻ പറ്റണം. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഫോമിൽ നമ്മൾ എന്താണോ ഫില്ല് ചെയ്യുന്നത് അതായിരിക്കും അവർ നോക്കുന്നത്. പിന്നെ NMI ആസ് ഓൺ February 2020, ഇവിടെ നമ്മുടെ ലാസ്റ്റ് മന്തിലെ സാലറി മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് കറണ്ട് മന്തിലെ കാര്യമാണ്. കറണ്ട് മന്തിലെ നമുക്ക് നോ സാലറി, അതുകൊണ്ടാണ് മൊറട്ടോറിയം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ അവിടെ 0 മെൻഷൻ ചെയ്യാം. ദെൻ എക്സ്പയറി ഓഫ് മൊറട്ടോറിയം, നമ്മൾ NMI ആഫ്റ്റർ എക്സ്പയറി ഓഫ് മൊറട്ടോറിയം, ഈ മൊറട്ടോറിയത്തിന് ശേഷം അതായത് നമ്മൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യാം. എത്ര രൂപയായിരിക്കും സാലറി, ആ സാലറി അതായത് ഈ പീരീഡിന് ശേഷം നമുക്ക് ജോലിക്ക് കയറുമ്പോൾ നമുക്ക് എത്ര രൂപ സാലറി കിട്ടും അത് ഈ കുളത്തിൽ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് ചോദിക്കുന്നത് ഏതെങ്കിലും ലോൺസ് SBI നമ്മുടെ ഈ ഒരു ലോൺ അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഉള്ളവരും ഉണ്ടെന്ന് എഴുതുക, ഇല്ലാത്തവരില്ലാന്ന് എഴുതുക. അത് കഴിഞ്ഞ് അവർ ചോദിക്കുന്നത് SBI ബാങ്കിന്റെ കാര്യമാണ് ആദ്യം ചോദിച്ചത്. രണ്ടാമത് അവർ ചോദിക്കുന്നത് SBI അല്ലാതെ വേറെ ഏതെങ്കിലും ബാങ്കിൽ EMI ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉള്ളവരും അങ്ങനെ എഴുതുക, ഇല്ലാത്തവരും അങ്ങനെ എഴുതാം. നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ഈ ഒരു കാലാവധിക്കുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കുമോ എന്നാണ്. സോ നമ്മൾ ഈ ഒരു കാലാവധിയിൽ കംപ്ലീറ്റ് ആക്കും, അപ്പോൾ യെസ് എന്ന് മെൻഷൻ ചെയ്യാം. ദെൻ അവർ സെക്കൻഡ് പാർട്ടിൽ ചോദിക്കുന്നത് COVID-19 പാൻഡമിക് കാരണം നമ്മുടെ മന്ത്ലി ഇൻകമിന് കുറച്ച് പ്രോബ്ലം വന്നു, അതുകൊണ്ടാണ് നമ്മുടെ ഇത് മുടങ്ങി പോയിരിക്കുന്നത്. അതിന്റെ റീസൺ ആണ് അവർ ചോദിക്കുന്നത്. A സെക്ഷൻ B സെക്ഷൻ ഉണ്ട്. A സെക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്, B സെക്ഷനിലും പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു സെക്ഷനിലായിരിക്കും നമ്മുടെ റീസൺ കിടക്കുന്നത്, അത് നമ്മൾ സ്ട്രൈക്ക് ഓഫ്. ദെൻ നെക്സ്റ്റ് അതിനകത്ത് അവർ പറയുന്നത് ഏത് മന്ത്സ്, നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു EMI ഇത്ര മൊറട്ടോറിയം നമ്മളൊരു പീരീഡ് സെലക്ട് ചെയ്യുന്നുണ്ട്, ആ പീരീഡ് എത്രയാണ്. ചിലർ 6 മന്ത്സോ 1 ഇയറോ 2 ഇയറോ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ 6 മന്ത്സ് ആണെങ്കിൽ ഇവിടെ 6 മന്ത്സ് എന്ന് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ തേർഡിലും അവർ ചോദിക്കുന്നുണ്ട്, അവിടെയും 6 മന്ത്സ് എന്ന് മെൻഷൻ ചെയ്യാം. നമ്മുടെ ഇഷ്ടം കേട്ടോ നമ്മുടെ മെൻഷൻ ചെയ്യണത്. പിന്നെ നെക്സ്റ്റ് അവർ പറയുന്നത് റീപേ ഡാഷ് ലോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ലോൺ ഏതാണോ അത്, എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ അത് ഫില്ല് ചെയ്യാം.
ഇത്രയും ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഫോമിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് അവർ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും February 2020 സാലറി സ്ലിപ്പാണ് ആദ്യം വേണ്ടത്. ദെൻ May 2021 സാലറി സ്ലിപ്പ് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നത് മാർച്ച് മാസം വരെയുള്ളത്, അതായത് 2020 മാർച്ച് മാസം വരെയുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. പിന്നെ ദെൻ നമ്മുടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ, നമ്മുടെ ഇൻകം ലോസ് ആയതിന്റെ റീസൺ, നമ്മൾ തന്നെ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പറിൽ ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് ജോലി പോയത്, സോ എനിക്കിപ്പം ജോലി ഇല്ല, അതുകൊണ്ട് എനിക്ക് മൊറട്ടോറിയം വേണം എന്ന് നമ്മൾ വൈറ്റ് ഷീറ്റിൽ നമ്മൾ തന്നെ എഴുതി സൈൻ ചെയ്ത് അവർ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഇതിനകത്ത് യുവർ ഫെയ്ത്ത്ഫുള്ളി നമ്മുടെ പേരെഴുതുക, സൈൻ ഇടുക, പ്ലേസ് ഡേറ്റ് എഴുതുക. ഇവിടെ ഗ്യാരണ്ടർ, അവിടെ ഇതുണ്ടത് നമുക്കൊരു നോമിനി ഉണ്ടാവും, അയാളുടെ പേരെഴുതുക, അയാളുടെ സൈൻ ഇടുക. അതാണ് ഈ ഫോമിൽ ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. ദെൻ വേറൊരു ഷീറ്റും കൂടി ഉണ്ട്, അതിനകത്ത് നെയിം ഓഫ് ദ ബോറോവർ നമ്മുടെ പേരെഴുതുക, അഡ്രസ്സ് ചെയ്യുക, മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യുക, ഇമെയിൽ ഐ ഡി, ഇതെല്ലാം നമ്മൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുക്കുക. പിന്നെ ഏത് ലോണാണ്, ഓൾറെഡി എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ, സോ അത് മെൻഷൻ ചെയ്യുന്നു. നമ്മുടെ അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ച് നെയിം, നമ്മൾ എത്ര എമൗണ്ട് എടുത്തു ലോൺ എമൗണ്ട്, അത് റുപ്പീസിൽ മെൻഷൻ ചെയ്യുക. എന്താണ് റീസൺ ഫോർ നോൺ പേയ്മെന്റ്, എന്താണ് റീസൺ നമ്മൾ അടയ്ക്കാത്തതിന്റെ റീസൺ. ഇവർ കുറെ റീസൺസ് ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചൂസ് ചെയ്താൽ മതി. സോഴ്സ് ഓഫ് ഇൻകം, നെക്സ്റ്റ് സോഴ്സ് എങ്ങനെയാണ് നമുക്ക് സോഴ്സ് കിട്ടുന്നത്, സോ എനിക്ക് സാലറി ആയിരുന്നു, സോ അതിനകത്ത് മെൻഷൻ ചെയ്യുക അങ്ങനെ. പിന്നെ പ്രീ COVID-19 ഇൻകം ഡീറ്റെയിൽസ്, ലാസ്റ്റ് നമ്മുടെ ഇൻകം എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കോളത്തിൽ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് കറണ്ട് ഇൻകം ഡീറ്റെയിൽസ്, കറണ്ട് ഇൻകം നമുക്കൊന്നുമില്ല, സോ അവിടെ സീറോ മെൻഷൻ ചെയ്യാം. ഡോക്യുമെന്റ്സ് നമ്മൾ ഓൾറെഡി വായിച്ചു, ആ ഡോക്യുമെന്റ്സ് എല്ലാം ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക, അതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ എക്സിസ്റ്റിംഗ് ഇമെയിൽ ഫോർ അതർ ലോൺസ് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, ഇമെയിൽസ് ഒന്നുമില്ല, എക്സിസ്റ്റിംഗ് ഇ എം ഐ ഒന്നുമില്ല. ദെൻ വെദർ മൊറട്ടോറിയം നമുക്ക് വേണോ, വേണം. ദെൻ റീഷെഡ്യൂൾമെന്റ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് റിക്വയർഡ് ആണോ, അതാണ് ചോദിക്കുന്നത്, അതും യെസ്, അത് രണ്ടും യെസ് ആണ്. അത്രയും കാര്യം അതിനകത്ത് മെൻഷൻ ചെയ്യാം. ദെൻ ലാസ്റ്റ് നമ്മുടെ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ട് ഈ രണ്ട് ഫോമും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സും എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് ബാങ്കിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക. ഇതാണ് ഇതിന്റെ പ്രോസസ്. ഇപ്പം നമ്മൾ അവിടെ ബാങ്കിൽ ഇരിക്കുന്ന ബാങ്ക് മാനേജറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമുക്ക് പറഞ്ഞുതരാം, പക്ഷേ ഇപ്പം ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ഈ മന്ത് ലാസ്റ്റ് ആണെന്നാണ് എൻ്റെ ബാങ്കിലെ മാനേജർ ഈ മന്ത് ലാസ്റ്റോടെ ഇത് കംപ്ലീറ്റ് ആകണം എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബിസി കാരണം അവർ ചിലപ്പോൾ നമുക്ക് ഇത് ഇത്രയും പറഞ്ഞു തരണം എന്നില്ല. അപ്പം ഇത് ഈ രീതിയിലൊക്കെ ഫിൽ ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി, ചിലർക്കും ഉപകാരപ്രദമായി കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. തരാം.